ഹയർ സെക്കൻഡറി ഓൺലൈൻ കെമിസ്ട്രി ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന യൂണിറ്റിൻ്റെ കൺസെപ്റ്റുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഡേയിൽ നമ്മൾ പഠിച്ചു ക്ലോസ് പാക്കിംഗ് ഇൻ ക്രിസ്റ്റൽ സിസ്റ്റംസ്. ഈ ക്ലോസ് പാക്കിംഗ് ക്രിസ്റ്റൽ സിസ്റ്റംസ് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലോസ് പാക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ കോൺസ്റ്റുവൻ പാർട്ടിക്കിൾ എത്ര ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്താലും ആ പാക്കിങ്ങിനിടയ്ക്ക് ചെറിയ സ്പേസുകളുണ്ട്. ഈ സ്പേസിനെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിഡ് എന്ന്. അതായത് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് സ്റ്റാർട്ടിംഗ് ഫ്രം ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് 2 ഡയമെൻഷൻ. നമ്മൾ പറഞ്ഞു തേർഡ് ലെയർ വയ്ക്കുന്ന സമയത്ത് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന്, ടെട്രഹെഡൽ വോയിഡ് എന്നും ഒക്ടഹെഡൽ വോയിഡ് എന്നും. ആ വോയിഡ് എന്താണെന്ന് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. നമുക്ക് മനസ്സിലായി നമ്മളിപ്പോൾ ഒരു ഹെക്സഗണൽ 2 ഡയമെൻഷണൽ പാക്കിങ്ങിൻ്റെ പിക്ചറിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു വെക്കൻറ്റ് സ്പേസ് ഉണ്ട്. പാർട്ടിക്കിൾസിന് സ്ഫെറിക്കൽ ഷേപ്പാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്, നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്ഫെറിക്കൽ ഷേപ്പുള്ള പാർട്ടിക്കിളിനെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് ഒരു 2 ഡയമെൻഷണൽ ലെയർ വെച്ചിരിക്കുകയാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ പാർട്ടിക്കിൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ട്രയാങ്കുലർ ഷേപ്പിലൊരു ഗ്യാപ്പ്. ഇങ്ങനെ കാണുന്ന ഈ അൺഒക്യുപ്പൈഡ് സ്പേസ് ഓർ സൈറ്റ് പ്രസൻറ്റ് ഇൻ ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിപ്പോൾ 1 ഡയമെൻഷൻ 2 ഡയമെൻഷൻ വരെ ആയിട്ടുള്ളൂ, 3 ഡയമെൻഷൻ വരെ പാക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനിടയ്ക്കുള്ള ആ സ്പേസിന് അല്ലെങ്കിൽ ആ സൈറ്റുകൾക്കാണ് നമ്മൾ വോയിഡ്സ് എന്ന പേര് പറയുന്നത്. ഈ വോയിഡ്സിന് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു, ടെട്രഹെഡൽ വോയിഡ്സ് എന്നും ഒക്ടഹെഡൽ വോയിഡ്സ് എന്നും. ഇത് ഓരോന്നും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മൾ എവിടെയാണ് ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ട്രയാങ്കുലർ വോയിഡ്, 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. 3 സ്ഫിയേഴ്സ് തമ്മിൽ ചേർന്ന് ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റിനിടയ്ക്ക് ഒരു ട്രയാങ്കുലർ വോയിഡ് കാണുന്നുണ്ട്. ഈ ട്രയാങ്കുലർ വോയിഡിലേക്ക് നമ്മൾ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിളിനെ വെക്കുകയാണ്. അതായത് അടുത്ത ഒരു സ്ഫിയറിനെ ഈ വോയിഡിന് ഈ ഗ്യാപ്പിന് മുകളിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഫോം ചെയ്ത ആ സ്പേസാണ് നമ്മൾ പറയുന്ന ടെട്രാഹെഡ്രൽ വോയിഡ്. ദ സ്പേസ് ബിറ്റ്വീൻ ദ 4 സ്ഫിയേഴ്സ്, 3 in 1 ലെയർ ആൻഡ് 1 above ദാറ്റ്. ദ 4th സ്ഫിയർ ഈസ് പ്ലേസ്ഡ് എബവ് എ ട്രയാങ്കുലർ വോയിഡ് ഫോംഡ് ഇൻ എ ലെയർ. ദ സ്പേസ് ഈസ് കോൾഡ് ടെട്രാഹെഡ്രൽ വോയിഡ്. ഈ 4 സ്ഫിയേഴ്സും ടെട്രാഹെഡ്രലിൻ്റെ കോർണേഴ്സിൽ ഒക്കുപ്പൈ ചെയ്താൽ എങ്ങനെയാണോ അതുപോലെയാണ്. അതുകൊണ്ടാണ് ഈ ജോമെട്രി ഒരു ടെട്രഹെഡൽ ആയത്. ഈ വോയിഡിനെ നമ്മൾ വിളിക്കും ടെട്രഹെഡൽ വോയിഡ്. സിമിലർലി നമ്മൾ അടുത്ത് ക്ലോസ് പാക്കിങ്ങിൽ നമ്മൾ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നമ്മുടെ ആ പിക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന് 3rd ലെയർ വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്നു 2 തരം വോയിഡ്. നിങ്ങൾക്ക് പിക്ചറിൽ 2 ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ കളേഴ്സിൽ കാണുന്നത് വോയിഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൽ 2ാമത്തെ ടൈപ്പ് വോയിഡ്, ആ ട്രയാങ്കുലർ കാണുന്ന യെല്ലോ കളറിൽ കാണുന്ന വോയിഡിന് മുകളിലേക്ക് അടുത്ത പാർട്ടിക്കിൾ വന്നപ്പോഴാണ് നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ടെട്രഹെഡൽ വോയിഡ് കിട്ടിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒക്ടഹെഡൽ വോയിഡിനെ കുറിച്ചാണ്. ഈ ഒക്ടഹെഡൽ വോയിഡ് ഫോം ചെയ്യുന്നത് 1 ലെയറിലുള്ള ഒരു ട്രയാങ്കുലർ വോയിഡ്
അതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത ലെയറിലെ ട്രയാങ്കുലർ വോയിഡും കൂടി വരുമ്പോഴാണ്, അത് രണ്ടും കൂടി ചേർന്ന് കിട്ടുമ്പോൾ ആണ് ആ ഗ്യാപ്പിൽ ആ സ്പേസാണ് ഒക്ടാഹെഡ്രന്റെ ഷേപ്പിലുള്ളത്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയുന്നത്. ഹെൻസ് വി ക്യാൻ സേ ദാറ്റ് അൻ ഒക്ടാഹെഡ്രൽ വോയിഡ് ഇസ് ഫോംഡ് ഫ്രം ടു ട്രയഗണൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് വോയിഡ്സ്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് ത്രീ ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ആ വോയിഡിന് പുറത്ത് നമ്മൾ രണ്ട് ലെറ്റർ വെച്ചിട്ട് വോയിഡിനെ കാണിച്ചിരുന്നു, ടി എന്ന അക്ഷരം വെച്ചിട്ടും ഒ എന്ന അക്ഷരം വെച്ചിട്ടും, അല്ലേ? സീ, യു ക്യാൻ സീ ദ ലെറ്റർ ടി ആൻഡ് ദ ലെറ്റർ ഒ ഇൻ ദ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ്. ആ ലെറ്റർ ടി കാണിക്കുന്നത് ഏത് വോയിഡാണ്? ടെട്രഹെഡ്രൽ വോയിഡ്. അപ്പോൾ ഒ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡാണ്. ഈ ഒക്ടാഹെഡ്രൽ വോയിഡ് ഫോം ചെയ്യാൻ എത്ര സ്ഫിയേഴ്സ് വേണം നമുക്ക് മനസ്സിലായി? സിക്സ് സ്ഫിയേഴ്സ്. ആ സിക്സ് സ്ഫിയേഴ്സ് ഏറ്റവും ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്ത് രണ്ട് ലെയറിനിടയ്ക്ക് ഒരു ലെയറിലെ മൂന്ന് സ്ഫിയേഴ്സും അടുത്ത ലെയറിലെ മൂന്ന് സ്ഫിയേഴ്സും. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രയാങ്കുലർ വോയിഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഒക്ടാഹെഡ്രൽ വോയിഡ്. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് ഒരു ടെട്രഹെഡ്രൽ വോയിഡും ഒരു ഒക്ടാഹെഡ്രൽ വോയിഡും ഫോം ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പിക്ചർ ടെട്രഹെഡ്രൽ വോയിഡാണ്. ടെട്രഹെഡ്രൽ വോയിഡ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഫോർ സ്ഫിയേഴ്സിനിടയ്ക്ക് ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള ഫോർ സ്ഫിയേഴ്സിനിടയ്ക്കുള്ള സൈറ്റാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ലെയറിലെ മൂന്ന് പാർട്ടിക്കിൾ, അതിന് മുകളിലേക്ക് അടുത്ത പാർട്ടിക്കിളും വെച്ചത് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ആ ടെട്രഹെഡ്രൽ ജോമെട്രി എങ്ങനെ ഇരിക്കുന്നു നമ്മളോട് വരച്ച് കാണിച്ചിരിക്കുന്നു, കണ്ടില്ലേ? രണ്ടാമത്തെ പിക്ചറിലോ, രണ്ടാമത്തെ പിക്ചർ ഒക്ടാഹെഡ്രൽ വോയിഡാണ്. എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നു? എത്ര സ്ഫിയേഴ്സ് വേണം അതിന്? സിക്സ് സ്ഫിയേഴ്സ്. അതിൽ മൂന്നെണ്ണം ഒരു ലെയറിലേത് കാണാൻ പറ്റുന്നുണ്ട്, ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതിന് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടാമത്തെ ലെയറിലെ മൂന്ന് പാർട്ടിക്കിൾ. അപ്പോൾ ബിറ്റ്വീൻ ടു ലെയേഴ്സ്, ത്രീ പാർട്ടിക്കിൾ ഇൻ വൺ ലെയർ ആൻഡ് ത്രീ പാർട്ടിക്കിൾ ഇൻ ദി അതർ ലെയർ, ബിറ്റ്വീൻ ദീസ് ദ സ്പേസ് ഫോംഡ് ഈസ് ഹാവിങ് ദ ജോമെട്രി ഓഫ് എൻ ഒക്ടാഹെഡ്രൻ, സോ ഇറ്റ് ഈസ് ഒക്ടാഹെഡ്രൽ വോയിഡ്. ഈ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ പിക്ചറിലും നമുക്ക് ക്ലിയർ ആവുന്നുണ്ട് രണ്ട് വോയിഡിനും സെയിം ജോമെട്രി അല്ല. ഇതിൽ ടെട്രഹെഡ്രൽ വോയിഡ് ചെറുതാണ്, ഒക്ടാഹെഡ്രൽ വോയിഡ് കുറച്ചും കൂടി വലിയ ഒരു വോയിഡാണ്, അല്ലെങ്കിൽ എം ടി സ്പേസാണ്. ഇങ്ങനെയുള്ള ഈ വോയിഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് അയോണിക് സോളിഡുകളുടെ സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. നമ്മളത് ഹയർ ക്ലാസ്സസിൽ മനസ്സിലാക്കും. അയോണിക് സോളിഡ്സ്, ഇൻ അയോണിക് സോളിഡ്സ് വി നോ ദർ ആർ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. നെഗറ്റീവ് അയോൺസ് ആർ ബിഗ്ഗർ ദാൻ ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് ദീസ് നെഗറ്റീവ് അയോൺ ഫോം ദ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ് ആൻഡ് ദ വോയിഡ് ഫോംഡ് ഇൻ ദാറ്റ് ഈസ് ഒക്കുപ്പൈഡ് ബൈ ദ കാറ്റയോൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അയോണിക് സോളിഡുകളിൽ നെഗറ്റീവ് അയോൺസ് ആണ് ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ് ആയിട്ട് വരുന്നത്. അതിനിടയിൽ ഉണ്ടാകുന്ന ഈ എം ടി സ്പേസസിലാണ് പോസിറ്റീവ് അയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺസ്. കാറ്റയോൺസിന് ഒക്കുപ്പൈ ചെയ്യുന്നത് കാറ്റയോണിൻ്റെ വലിപ്പം അനുസരിച്ച് അത് ടെട്രഹെഡ്രൽ വോയിഡോ ഒക്ടാഹെഡ്രൽ വോയിഡോ ആവാം. അതേപോലെ ആനയോണിൻ്റെയും കാറ്റയോണിൻ്റെയും അറ്റോമിക് സൈസ്, ആ അയോണിക് സൈസ് തമ്മിലുള്ള റിലേഷനും കൂടെ നോക്കിയിട്ടാണ് റേഡിയസ് റേഷ്യോ എന്നൊക്കെ നമ്മൾ പഠിക്കും പിന്നീട്. ഇങ്ങനെയുള്ള ഈ ടെട്രഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും നമ്മളെ ഒരു മോളിക്യൂളിൻ്റെ, ഒരു സബ്സ്റ്റൻസിൻ്റെ മോളിക്കുലർ ഫോർമുല ഡിറ്റർമിൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ആൻഡ് നമ്പർ ഓഫ് ടെട്രഹെഡ്രൽ വോയിഡ്സ് ആൻഡ് ദ നമ്പർ ഓഫ് കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾസ്, ഇത് തമ്മിലൊരു റിലേഷനുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പറയാൻ പോവാണ്? ഇൻ എ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ് ഇഫ് ദർ ആർ എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദെൻ ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇസ് ഈക്വൽ ടു എൻ ബട്ട് ദ നമ്പർ ഓഫ് ടെട്രഹെഡ്രൽ വോയിഡ് ഇസ് ഈക്വൽ ടു ടു എൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടോ സെയിം നമ്പർ ആയിരിക്കും ഒക്ടാഹെഡ്രൽ വോയിഡ്. ഇരട്ടി നമ്പർ, ഡബിൾ നമ്പർ എത്രയുണ്ടാവും? ഏത് വോയിഡ് ഉണ്ടാവും? ടെട്രഹെഡ്രൽ വോയിഡ്. സോ നോക്കൂ, നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽസ് എൻ, സോ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് ഈക്വൽസ് എൻ ആൻഡ് നമ്പർ ഓഫ് ടെട്രഹെഡ്രൽ വോയിഡ്സ് ഈക്വൽസ് ടു എൻ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുമെന്ന് ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് വായിച്ചു നോക്കാം.
ഇൻ കോറണ്ടം ദ ഓക്സൈഡ് അയോൺസ് ഫോം എ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ലാറ്റിസ് ആൻഡ് അലൂമിനിയം അയോൺസ് ഒക്കുപ്പായി 2/3 ഓഫ് ദി ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്? നമ്മളൊരു അലൂമിനിയം ഓക്സൈഡും കൂടെ ചേർന്ന ഒരു അലൂമിനിയത്തിൻ്റെ കോമ്പൗണ്ടിനെയാണ് പറഞ്ഞത്. അതിൻ്റെ പേരാണ് കോറണ്ടം. അത് ഓക്സൈഡ് അയോണിൻ്റെ ക്ലോസ് പാക്കിങ്ങിൽ അലൂമിനിയം അയോൺസ് ഒക്കുപ്പായി ചെയ്തതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ക്ലോസ് പാക്കിംഗ് ആണ്? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. അങ്ങനെ ഒരു ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ എൻ നമ്പർ ഓക്സിജൻ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ക്ലോസ് പാക്കിംഗ് ഉണ്ടായതെങ്കിൽ എത്ര ഒക്ടഹെഡൽ വോയിഡ് ഉണ്ടാവും? എൻ ഒക്ടഹെഡൽ വോയിഡ് ഉണ്ടാവും. ഈ എല്ലാ ഒക്ടഹെഡൽ വോയിഡിലും അലൂമിനിയം അയോൺസ് ഉണ്ടോ? ഇല്ല. അതെന്താണ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഒന്നുകൂടെ നോക്കൂ. 2/3 ഓഫ് ദി ഒക്ടഹെഡൽ വോയിഡ്, 2/3 ഓഫ് ദി ഒക്ടഹെഡൽ വോയിഡ് ഈസ് ഒക്കുപ്പൈഡ് ബൈ അലൂമിനിയം അയോൺസ്. അപ്പം നമുക്കിനി ഈ അലൂമിനിയത്തിൻ്റെയും ഓക്സൈഡിൻ്റെയും എത്ര വീതമുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്സൈഡിന് എൻ ആണെങ്കിൽ അലൂമിനിയം എത്രമേ ഉള്ളൂ? 2/3 എൻ. സോ അലൂമിനിയം അയോൺ Al2+ is 2O2-. കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെ എഴുതി നമ്മൾ? 2/3 എൻ ഈസ് 2 എൻ. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു? 2:3. അതായത് അലൂമിനിയം അയോൺ 2 എണ്ണം, ഓക്സൈഡ് അയോൺ 3. രണ്ടും കൂടി ചേർത്ത് നമ്മൾ എങ്ങനെ മോളിക്കുലർ ഫോമിൽ എഴുതാം? Al2O3. ഇതേപോലെ ഡിഫറെൻ്റ് സബ്സ്റ്റൻസുകളുടെ മോളിക്കുലർ ഫോമുല ഡിറ്റർമിൻ ചെയ്യാൻ നമുക്ക് ഈ വോയിഡുകളുടെ എണ്ണം, വോയിഡുകളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഏത് ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റിനിടയിലും എന്തുണ്ട്? എംറ്റി സ്പേസ്. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ച ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റിൽ ഏതാണ് ഏറ്റവും ബെറ്റർ പാക്കിംഗ്, ഏറ്റവും നല്ല ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ്? അത് മനസ്സിലാവണമെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ഭാഗം നമ്മുടെ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ പറ്റും അല്ലേ. അതിനുവേണ്ടി നമ്മളിനിയും പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു ടേമാണ് പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി പറയുന്നത് എത്ര പേഴ്സൻ്റ് സ്പേസാണ് നമ്മുടെ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് സെല്ലിൻ്റെ എത്ര പേഴ്സൻറ്റേജോളം ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് നമ്മുടെ പാർട്ടിക്കിളാണെന്ന് പറയുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കാൻ പോകുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി. സോ പാക്കിംഗ് എഫിഷ്യൻസി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആവറേജ് സ്പേസ് ഒക്കുപ്പൈഡ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻറ്റ്. സോ ഇത് പറയാനായിട്ട് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് എടുത്തിട്ട് പാക്കിംഗ് എഫിഷ്യൻസി പറയാൻ പോവാണ്. അപ്പോൾ ഒരു സിമ്പിൾ ക്യൂബിക് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് യൂണിറ്റ് സെല്ലുകളെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു, പഠിച്ചിരുന്നു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിഫറെൻറ്റ് യൂണിറ്റ് സെല്ലുകൾ ഏതെല്ലാമാണ്? സിമ്പിൾ ക്യൂബിക്, ഫേസ് സെൻറ്റേർഡ് ക്യൂബിക്, ബോഡി സെൻറ്റേർഡ് ക്യൂബിക് അല്ലേ. ഇതിന് പാർട്ടിക്കിൾസ് ഏത് പൊസിഷനിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്നും ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസും കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതിലാദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് സിമ്പിൾ ക്യൂബിക്. ഇൻ എ സിമ്പിൾ ക്യൂബിക് പാർട്ടിക്കിൾസ് ആർ ദർ അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദി ക്യൂബ്. എത്ര കോർണേഴ്സ് ഉണ്ട്? 8 corners. ഈ 8 corners പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നു. പാർട്ടിക്കിൾസിന് സ്ഫെറിക്കൽ ഷേപ്പാണ്. ഈ സിമ്പിൾ ക്യൂബിക്കിൽ പാർട്ടിക്കിൾസ് 8 corners. ഇത് വളരെ ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു, ഏറ്റവും അടുത്ത്. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിന് ഒരു കോർണർ പാർട്ടിക്കിളിന് എത്ര കോൺട്രിബ്യൂഷൻ ആണെന്നും നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടെ നോക്കിക്കേ, എത്ര കോൺട്രിബ്യൂഷൻ ഉണ്ട്? 1/8. ഈ 1/8 കോൺട്രിബ്യൂഷനുള്ള 8 corners ഉണ്ട് അല്ലേ. അങ്ങനെയെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിളാണ് ഇഫക്റ്റീവ് നമ്പർ? 1/8 × 8 = 1. ഈ യൂണിറ്റ് സെല്ലിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കണം. പാക്കിംഗ് എഫിഷ്യൻസി ഒരു റേഷ്യോ ആണ് അല്ലേ. എന്തിൻ്റെ റേഷ്യോ? വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ ടു ദ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ എന്താ എഴുതേണ്ടത്? വോളിയം ഓഫ് പാർട്ടിക്കിൾ. ഡിനോമിനേറ്ററിൽ എന്ത് വരും? വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. ഓക്കെ, ആ റേഷ്യോയെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഈ സിമ്പിൾ ക്യൂബിക്കിന് ആ യൂണിറ്റ് സെല്ല് ഒരു ക്യൂബാണ്. സോ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു എ ക്യൂബ്. നമ്മുടെ പാർട്ടിക്കിൾസിന് സ്ഫെറിക്കൽ ഷേപ്പാണ്. അങ്ങനെയുള്ളൊരു പാർട്ടിക്കിളിന് വോളിയം
കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 4/3 പൈ ആർ ക്യൂ, വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ, അല്ലേ? ഇവിടെ നമുക്ക് ആ റേഡിയസ് എങ്ങനെയാണെന്ന് ഈ എഡ്ജ് ലെങ്ത്തുമായി കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി ആദ്യത്തെ സ്റ്റെപ്പ് എഴുതി. പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ എഴുതി? 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ എ ക്യൂബ്. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ എഡ്ജ് ലെങ്ത് എയും പാർട്ടിക്കുലർ റേഡിയസ് ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. ഈ ഫിഗറിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു എഡ്ജിൽ എത്ര പാർട്ടിക്കിളിൻ്റെ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫേസാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആ ക്യൂബിൻ്റെ, അല്ലേ? 8 കോർണേഴ്സിലുള്ള പാർട്ടിക്കിളിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ 1/8 പോർഷൻ വീതം. നമ്മൾ ഒരു എഡ്ജിലേക്കൊന്ന് നോക്കിക്കേ, ആ എഡ്ജ് മാർക്ക് ചെയ്തേക്കുന്ന എഡ്ജിൽ എഡ്ജിൻ്റെ ലെങ്ത് എങ്ങനെ കൊടുത്തിരിക്കുന്നു? എ എന്ന ആൽഫബറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ മുതൽ അതിൻ്റെ ഔട്ടർ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പറയും റേഡിയസ്. അത് സ്മോൾ ലെറ്റർ ആർ വെച്ചിട്ട് കാണിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ആ ഒരു എഡ്ജിൽ രണ്ട് പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഔട്ടർ വരെയുള്ള ഡിസ്റ്റൻസ് കാണുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം എ ഈസ് ഇക്വൽ ടു 2 ആർ. ഒന്നും കൂടെ നോക്കിക്കേ, എ ഈസ് ഇക്വൽ ടു 2 ആർ. അപ്പോൾ ഇനി നമ്മുടെ ആ പാക്കിംഗ് എഫിഷ്യൻസിയിലേക്ക് വീണ്ടും അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ പാക്കിംഗ് എഫിഷ്യൻസിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഏതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? എഡ്ജ് ലെങ്ത് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഏതിൻ്റെ ടേമിൽ? റേഡിയസ് ആയിട്ട്. എയ്ക്ക് പറഞ്ഞ് നമുക്ക് എന്തെഴുതാം? 2 ആർ. സോ പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ആർ ദ ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മളിനി സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു വാല്യൂ? 52.36%, ഓർ ഇറ്റ് ഈസ് ഈക്വൽ ടു 52.4%. എന്താ നമ്മൾ കണ്ടുപിടിച്ച ഈ 52.4? പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ക്യൂബ്. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ്, നമ്മൾ ക്യൂബിക് ലാറ്റിസിൽ അതിൻ്റെ യൂണിറ്റ്സ് എല്ലാം ഒരു സിമ്പിൾ ക്യൂബാണെങ്കിൽ അതിന് പാക്കിംഗ് എഫിഷ്യൻസിയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്, അല്ലേ? ഈ പാക്കിംഗ് എഫിഷ്യൻസി 52.4 എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം സ്പേസും 100 നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ നമ്പർ അത്രയും ഇവിടെ വേക്കൻ്റ് ആണെന്നാണ്, അല്ലേ? അവിടെ പാർട്ടുകൾ ഒക്കുപ്പൈ ചെയ്തിട്ടില്ല. ഒന്നും കൂടെ നോക്കാം, പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. ദാറ്റ് ഗീവ്സ് ദ പെർസെൻറ്റേജ് ഓഫ് ദ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾ ഇൻ എ യൂണിറ്റ് സെൽ. പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽ ടു വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻ ടു 100. ന്യൂമറേറ്ററിൽ വോളിയം ഓഫ് പാർട്ടിക്കിളാണ്. എങ്ങനെ നമ്മൾ വോളിയം ഓഫ് പാർട്ടിക്കിൾ എഴുതി? പാർട്ടിക്കിൾ സ്ഫിയർ ആയതുകൊണ്ട് 4/3 പൈ ആർ ക്യൂബ് എന്ന് എഴുതി. ഡിനോമിനേറ്ററിൽ വോളിയം ഓഫ് ക്യൂബ് എങ്ങനെ എഴുതി? എഡ്ജ് ലെങ്ത് എ ആണ്, അതുകൊണ്ട് എ ക്യൂബ്. ഇനി നമ്മൾ എന്താ ചെയ്തത്? എയ്ക്കും ആറിനും തമ്മിലുള്ള റിലേഷൻ, അല്ലേ? എങ്ങനെയാണ് എ റീപ്ലേസ് ചെയ്ത്? നമ്മൾ ആറ് കൊടുത്തതെന്ന് ആ ഫിഗർ ഒന്നും കൂടെ നോക്കിക്കേ. എഡ്ജ് ലെങ്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എ ഈസ് ഈക്വൽ ടു 2 ആർ. ഫോർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, 4/3 പൈ ആർ ക്യൂബ് ബൈ 2 ആർ ദ ഹോൾ ക്യൂബ്. അതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടി? 52.4%. ഓക്കെ, ദിസ് ഈസ് ദ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ക്യൂബ്. ഇനി നമുക്ക് അടുത്തതിനെ കുറിച്ച് പറയാം. സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന് പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞതുപോലെ നമ്മളിനി അടുത്ത ഒരു HCP അല്ലെങ്കിൽ CCP സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഓർ ക്യൂബിക് ക്ലോസ് പാക്ക്ഡ് അറേഞ്ച്മെൻറ്റ്. ഇതിന് പാക്കിംഗ് എഫിഷ്യൻസി പറയാനായിട്ട് നമ്മൾ ഫേസ് സെൻറ്റേർഡ് ക്യൂബാണ് എടുക്കുന്ന യൂണിറ്റ് സെൽ. നോക്കൂ, ഫേസ് സെൻറ്റേർഡ് ക്യൂബ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? ഫേസ് സെൻറ്റേർഡ് ക്യൂബ് പാർട്ടിക്കിൾസ് എവിടെ ഒക്കുപ്പൈ ചെയ്യുന്നു? കോർണേഴ്സിൽ ഒക്കുപ്പൈ ചെയ്യുന്നു, 8 കോർണേഴ്സിൽ, പിന്നെ എല്ലാ ഫേസസിൻ്റെയും സെൻറ്ററിൽ. അങ്ങനെയെങ്കിൽ ഒരു ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ എത്ര ഇഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, ഒന്നും കൂടെ ഓർത്ത് നോക്കിക്കേ. എത്രയാണ്? കോർണേഴ്സിൽ 1/8 കോൺട്രിബ്യൂഷൻ, അതുകൊണ്ട് 1/8 × 8 ഈക്വൽസ് 1. ഫേസിൻ്റെ സെൻറ്ററിൽ എത്ര കോൺട്രിബ്യൂഷൻ? 1/2. സോ എത്ര ഫേസസ്? 6 ഫേസസ്.
6 × 1/2 = 3. സോ ടോട്ടൽ 4. ഇവിടെ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി പറഞ്ഞത് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ, വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ ദ യൂണിറ്റ് സെൽ ടു ദ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻ ടു 100. ദാറ്റ്സ് എ റേഷ്യോ. ഇപ്പം ന്യൂമറേറ്ററിൽ എന്ത് വരും? പാർട്ടിക്കിൾസിൻ്റെ വോളിയം. ഡിനോമിനേറ്ററിൽ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം. അതിനെ നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്നത് എന്തിനാ? പെർസെൻറ്റേജ് ആക്കാൻ അല്ലേ. നോക്കാം എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഒന്നും കൂടെ നോക്ക്, എത്ര പാർട്ടിക്കിൾ ഉണ്ട്? ഒരു യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം ന്യൂമറേറ്റർ എങ്ങനെ എഴുതാൻ പറ്റും? വോളിയം ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദാറ്റ് യൂണിറ്റ് സെൽ. ഒരു പാർട്ടിക്കിൾ, ഓരോ പാർട്ടിക്കിളും സ്ഫെറിക്കൽ ഷേപ്പാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ വോളിയം നമുക്കറിയാം 4/3 πr³. അതുകൊണ്ട് 4 പാർട്ടിക്കിളിന് 4 × 4/3 πr³ ഡിവൈഡഡ് ബൈ എ ക്യൂബ്. വാട്ട് ഈസ് എ? ഇറ്റ് ഇസ് എഡ്ജ് ലെങ്ത്. ഇനി നമ്മൾ കഴിഞ്ഞ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന് ചെയ്തതുപോലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ എഡ്ജ് ലെങ്ത്തും പാർട്ടിക്കിൾസിൻ്റെ റേഡിയസും തമ്മിൽ ഉള്ള റിലേഷൻ കണ്ടുപിടിക്കണം അല്ലേ. നമ്മൾ അതിനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഫിഗർ, നമ്മുടെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിൻ്റെ ഒരു സൈഡിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് തന്നിരിക്കുന്നു. അവിടെ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്തിരിക്കുന്ന കാണാമോ? ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ എ ബി എന്നത് ഒരു എഡ്ജ് ലെങ്ത്, ബി സി എന്നുള്ളത് അടുത്ത എഡ്ജ് ലെങ്ത്, എ സി ഇറ്റ്സ് ഡയഗണൽ. എ സി ഈസ് മാർക്ക്ഡ് ആസ് ബി. സ്മോൾ ലെറ്റർ ബി ആണ് ആ ഡയഗണലിനെ സൂചിപ്പിക്കാനായിട്ട് അതിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ബി. സോ ലെറ്റ് എസ് കാൽക്കുലേറ്റ് ദ എഡ്ജ് ലെങ്ത് എ യൂസിങ് പൈതഗോറസ് തിയറം. വൈ വി ആർ അപ്ലൈയിങ് പൈതഗോറസ് തിയറം? ബിക്കോസ് ഇറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. സോ അക്കോർഡിംഗ് ടു ദിസ് പൈതഗോറസ് തിയറം, എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി, എ ബി, ബി സി ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതി? ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a². ബി ഇസ് ഈക്വൽ ടു റൂട്ട് 2a. അപ്പോഴും നമുക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻ ആയില്ലല്ലോ. അപ്പം ഇനി ബി എന്ന് പറഞ്ഞതിനെ ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതാ ഫിഗറിലേക്ക് ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കാം. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഡയഗണലിൽ പാർട്ടിക്കിൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഒരു പാർട്ടിക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഔട്ടർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. ഇതാ ഈ ഡയഗണലിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെൻറ്ററിലുള്ള പാർട്ടിക്കിളിൻ്റെ ഫുൾ ഒരു ഹാഫ് അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഒരു ഡയമീറ്റർ ഉണ്ട്. താഴെ നിന്നുള്ള കോർണറിൽ നിന്ന് പാർട്ടിക്കിളിൻ്റെ ഒരു റേഡിയസ് ആ ഡിസ്റ്റൻസ് ഉണ്ട്, മുകളിൽ നിന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നോക്കിക്കേ. ബി എന്ന് പറഞ്ഞത് എന്തായി? ആർ 2r പ്ലസ് ആർ. അപ്പം എത്രയായി? 4r. ബി ഇസ് ഈക്വൽ ടു 4r. ഓക്കെ, അപ്പം ബിയുടെ വാല്യൂ എന്ത് കിട്ടി? 4r. അപ്പം അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2a ഇസ് ഈക്വൽ ടു 4r. സോ എ ഇസ് ഈക്വൽ ടു 4r/√2 ഓർ 2√2r. വളരെ ശ്രദ്ധയോടെ നോക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. നമ്മൾ എന്താ ഇപ്പം ചെയ്തത്? എ എഡ്ജ് ലെങ്ത് എ, പാർട്ടിക്കിളിൻ്റെ സ്ഫിയർ ആറുമായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ. അങ്ങനെ നമ്മൾ എക്ക് പകരം ആറിന് ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞത് എങ്ങനെയാണ് എഴുതാം? പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽസ് വോളിയം ഓഫ് പാർട്ടിക്കിൾ ഒക്കുപ്പൈഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ. എത്ര പാർട്ടിക്കിൾ ഉണ്ട് നമ്മുടെ ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ? 4. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? 4 × 4/3 πr³ / a³. ഇനി ആ എ ക്യൂബിന് പ്ലേസിൽ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? എക്ക് പകരം ആർ എല്ലാം ഉള്ള വാല്യൂ കൊടുക്കാൻ പോവാണ്. എങ്ങനെ കൊടുക്കും? 2√2r³ എന്നാണ് നമുക്കവിടെ ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കണം. ഇനി നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 74%.
74% ആണ് ഇതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. ഇപ്പോൾ പറഞ്ഞിരുന്ന പോലെ ഒരു ബോഡി സെൻറ്റേർഡ് ക്യൂബിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞിരുന്ന അതേപോലെ തന്നെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നോക്കണം, അതിൻ്റെ വോളിയം ന്യൂമറേറ്ററിൽ എഴുതണം, യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം ഡിനോമിനേറ്ററിൽ എഴുതി ഇൻറ്റു 100. അവിടെ നമ്മൾ ഇപ്പോൾ ഈ രണ്ട് കേസസിലും ചെയ്തതുപോലെ എഡ്ജ് ലെങ്ത്തും റേഡിയസും, പാർട്ടിക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ അതിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസിയും കൂടെ നമുക്ക് കിട്ടിയതിന് ശേഷം ഈ മൂന്ന് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ഏറ്റവും നല്ല ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻ്റ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? തുടക്കം മുതൽ ഓർത്ത് നോക്കിക്കേ. ആദ്യം നമ്മൾ വോയിഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ടെട്രഹെഡ്രൽ വോയിഡ്സും ഒക്ടഹെഡ്രൽ വോയിഡ്സും. പിന്നെ അതിനെക്കുറിച്ച് അത് യൂസ് ചെയ്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. പാക്കിംഗ് എഫിഷ്യൻസി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രണ്ട് എക്സാമ്പിൾ കൂടി മനസ്സിലാക്കി. ഇനി ഒന്നിൻ്റെയും കൂടി പാക്കിംഗ് എഫിഷ്യൻസി ഉണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിനെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുണ്ട്, ക്രിസ്റ്റലുകളുടെ ഇംപെർഫെക്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട്. പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം.